ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് പറയാറുള്ളതാണ് ഭക്തി, അതേപോലെ തന്നെ നിഷ്കളങ്കത, അതേപോലെ പ്രതീക്ഷ, ഭയം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ടാണ് വിശദീകരിക്കപ്പെടാറുള്ളത്. ആ കൂട്ടത്തിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത്തഫക്കുർ എന്ന് പറയും. കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതും വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ പ്രകാശത്തിൻ്റെ താക്കോലാണ് മിഫ്താഹുൽ അൻവാർ. നമ്മുടെ മനസ്സിന് കിട്ടുന്ന വെളിച്ചം, നമ്മൾ ഉൾക്കൊണ്ട ഏതൊരു വെളിച്ചവും ഒരാലോചനയിലൂടെ, ഒരു ചിന്തയിലൂടെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ ഗ്രഹിക്കാനും അറിയാനുമുള്ള വഴിയാണ് ആലോചിക്കുക, ചിന്തിക്കുക എന്നുള്ളത്. പക്ഷെ അധികം ആളുകളും ചിന്തയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അറിയുമെങ്കിലും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അറിയുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ കുറവാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദ, ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്നവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാത്തി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അവർ പറയും അള്ളാഹുവേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അപ്പൊ ചിന്തിക്കുവാനുള്ള വലിയ പ്രോത്സാഹനം വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്നതിന് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആയത്തന്നെ മതി. ഒരു ഹദീസ് കൂടെ ആലോചിക്കാനും ചിന്തിക്കുവാനും വക നൽകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ എന്നറിയാൻ നമുക്ക് പറ്റും. അത്താ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അതേപോലെ തന്നെ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി പോയി. അപ്പൊ കല്ലമത്തുനാ വബൈനനാ വബൈനഹ ഹിജ, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളോട് ചോദിച്ചു, യാ ഉബൈദ് മാ യംനഉക മിൻ സിയാറത്തിനാ, എന്താണ് ഉബൈദേ ഞങ്ങളെ, എന്നെ സന്ദർശിക്കാൻ നിനക്ക് തടസ്സമായത്? കുറെ കാലായല്ലോ ഇവിടെ വന്നിട്ട്, എന്താണ് നിനക്ക് സന്ദർശിക്കാൻ തടസ്സമായത്? അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ ഓർമ്മപ്പെടുത്തി. സുർഗിബൻ തസ്ദദ് ഹുബ്ബൻ, കുറച്ച് വിട്ടുവിട്ട് സന്ദർശിക്കുക. എപ്പോഴെപ്പോഴും ഒരാളെത്ത് പോയാൽ അത് നീ സന്ദർശനം മടുപ്പുണ്ടാകും. കുറച്ച് കാലം പിന്നിട്ടിട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? തസ്ദദ് ഹുബ്ബൻ, അത് സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ചിന്തയാണ്, ഒരു ആലോചനയാണ്, നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒരു വെളിച്ചമാണ്. ഇടക്കിടക്ക് സന്ദർശിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്നേഹം വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തോദ്ദീപകമായ ഒരു വാക്കാണ് അതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത്. ആലോചിക്കണം, ചിന്തിക്കണം എന്നതിന് തെളിവായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഓരോ വചനങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, റസൂലുള്ളയുമായുള്ള താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് അത്ഭുതം സൃഷ്ടിച്ച, ഏറ്റവും വൈകാരികത സൃഷ്ടിച്ച ഒരു രംഗം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ആയിഷ റളിയല്ലാഹുവോട് ചോദിച്ചു. പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷം അവർ ആ ചോദ്യകർത്താവിന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി നബിയെ ഞാൻ കണ്ടു. അന്ന് നബി എന്നോട് പറഞ്ഞു, ദരീനി അതഅബ്ബദു ലിറബ്ബി, രാത്രി പാതിരാ സമയത്ത് എന്നോട് പറഞ്ഞു, ഞാനൊന്ന് അള്ളാഹുവിനെ ആരാധിക്കട്ടെ, നീ എന്നെ ഒഴിവാക്കിക്കൊണ്ട, ഞാനൊന്ന് അള്ളാഹുവിനെ ആരാധിക്കട്ടെ എന്ന് പറഞ്ഞ് നബി എഴുന്നേറ്റു. ഫഖാമ ഇലൽ ഖിർബ ഫതവല്ലഅ മിൻഹ, എന്നിട്ട് ഒരു ചെറിയ തൊട്ടി എടുത്തിട്ട് അതിന് ഓലു എടുത്തു. ഖാമ യുസല്ലി ഫബക്കാ ഹത്ത ബല്ല ലിഹ്യതുഹു, താടി ഇങ്ങനെ നനഞ്ഞു വരുന്ന അത്ര ആ രൂപത്തിൽ നബി കരഞ്ഞു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഹത്ത ബല്ലൽ അർള, അങ്ങനെ പിന്നെ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തപ്പോൾ നബി സുജൂദ് ചെയ്ത നിലവും നനഞ്ഞു. തുമ്മൽ തജഅല ജംബിഹി ഹത്ത അതാഹു ബിലാൽ യുഅദ്ദിനു ബിസ്സലാത്തി സുബ്ഹ്, എന്നിട്ട് നബി ഇങ്ങനെ ചെരിഞ്ഞു കിടന്നു. ചെരിഞ്ഞു കിടന്നിട്ട് നബി ഇങ്ങനെ ആലോചിച്ച് കിടന്നു, ബിലാൽ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നത് വരെ ആ കിടത്തം തുടർന്നു. ഫഖാൽ യാ റസൂലല്ലാ മയുബ്കീക്, എന്താണ് പ്രവാചകരെ താങ്കളെ കരയിപ്പിച്ചത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ,
കഴിഞ്ഞുപോയതും വരാൻ പോകുന്ന എല്ലാ പാപവും പൊറുക്കപ്പെട്ട് താങ്കൾ എന്തിനു കരഞ്ഞു? അപ്പോൾ നബി പറഞ്ഞ വാക്കെന്ന് അറിയും, ലഖദ് ഉൻസിലത്ത് അലയ്യ ലൈല ആയാത്തുൻ, ഇന്നു രാത്രി എനിക്ക് ചില ഖുർആനിക സൂക്തങ്ങൾ ഇറങ്ങി. വൈലുൻ ലിമൻ ഖറഅഹ വലം യതദബ്ബർ ഫിഹ, ആ വചനങ്ങൾ ചിന്തിക്കാതെ ഓതുന്നവർക്ക് നാശം. അത്രമാത്രം ചിന്തിച്ചു ഓതേണ്ട വചനങ്ങളാണ് എനിക്ക് ഉറങ്ങിയത്. അതേതാണ്? നേരത്തെ ഓതിയത് ഇന്ന ഫീ ഖൽഖി സമാവാത്തി വല്ലർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹർ ലആയാത്തിൽ ഉലിൽ അൽബാബ്. പലപ്പോഴും രാത്രിയിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്ന വചനമാണ്. ഇവിടെ പറഞ്ഞൊരു വാക്ക് നോക്കൂ, വൈലുൻ ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ. അപ്പൊ കുറ്റാണെന്നാണ് അർത്ഥം. ഏറെ ചിന്തിക്കും ആലോചിക്കും ചെയ്യാൻ മാത്രമുള്ള ഖുർആനിക വചനങ്ങളൊക്കെ വെറുതെ അശ്രദ്ധമായി അർത്ഥമറിയാതെ ആലോചിക്കാതെ വെറുതെ പോകുന്നു. അല്ല, ചിന്തിക്കാൻ പറഞ്ഞ ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകളൊക്കെ ആലോചിക്കാതെ ചിന്തിക്കാതെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ കരഞ്ഞു, സുജൂദ് കടന്ന് കരഞ്ഞു. എന്തേ കരയാൻ കാരണം? ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും. അപ്പൊ സുഹൃത്തുക്കളെ, അല്പം ഗൗരവത്തോടുകൂടെ ദീനീ വിഷയങ്ങളിൽ ഒരു ആലോചന വേണ്ടേ എന്നാണ്. നമ്മുടെ പൂർവിക പണ്ഡിതന്മാരൊക്കെ ഇത്തരം ചിന്തകളെയും ആലോചനകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തഫക്കുറു സാഅ ഖൈറു മിൻ ഖിയാമി ലൈല, ഒരല്പസമയം നീ ചിന്തിച്ചിരിക്കുക എന്നത് രാത്രി നമസ്കരിക്കുന്നതിനേക്കാളും നിനക്ക് പുണ്യകരമായിരിക്കും. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു വാക്കിൽ കാണാൻ പറ്റും, അൽ ഫിക്ർ മിർആത്തുൻ തുരീക ഹസനാത്തിക വസയ്യാത്തി, കുറച്ചേരം ഇങ്ങനെ ആലോചിച്ചിരുന്നാലേ നീ ചെയ്ത നന്മകളും തിന്മകളും നിന്റെ മുമ്പിൽ ഇങ്ങനെ വരുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മൾ ചെയ്ത പുണ്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. ആ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ആത്മാവലോകനോ, ഞാൻ അങ്ങനെ ഒന്നായാ പറ്റൂലല്ലോ എന്ന് കുറച്ചിരുന്ന് ആലോചിച്ചാൽ നമുക്കിന് തോന്നും മനസ്സിക്കുന്നത്. നമ്മളെ നന്നാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് എന്നാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദൽ മർഉ കാനത്തു ലഹു ഫിക്റ ഫഫി കുല്ലി ഷൈഇൻ ലഹു ഇബ്ര, എന്തൊരു കാര്യത്തിൽ മനുഷ്യൻ ചിന്തിച്ചാലും അതിന് എന്തെങ്കിലും ഒരു ഗുണപാഠം കിട്ടാതിരിക്കൂല. എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും അതിന് എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യന് ലഭിക്കുമെന്നാണ് ഖുർആൻ പറയുന്നു. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, എന്റെ ദൃഷ്ടാന്തങ്ങളെ ഞാൻ തെറ്റിച്ചു കളയും. ആരുന്നാണെന്നറിയോ? ചിന്തിക്കാത്ത ആൾ. ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാവാത്തവനിലേക്ക് ഒരു നന്മയും പ്രവേശിക്കൂല, ഒരു ഹിദായത്തും അയാൾക്ക് കിട്ടൂല. എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക്, ഒരു ചെറിയൊരു പ്രകാശം നമ്മുടെ ചിന്തയിലേക്ക് അടിച്ചു വീശിയപ്പോഴാണ് നന്മയുടെ വഴികൾ നമ്മൾ സ്വീകരിച്ചതെന്നാണ് പറയുന്നത്. റകഅത്താനി മുക്തസിദത്താനി ഫി തഫക്കുരി ഖൈറിൻ മിൻ ഖിയാമി ലൈല ബിലാ ഖൽബിന, രണ്ട് റകഅത്ത് വളരെ ചിന്തയോടുകൂടിയും ആലോചനയോടുകൂടിയും നിസ്കരിക്കുക. അപ്പൊ നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റെതായ ചിന്തകളും ആലോചനകളും വേണമെന്നാണ്. പിന്നെ ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹം കരഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബുക്കി, താങ്കളെ കരയിപ്പിച്ചത് എന്താണ്? അപ്പൊ ചിന്തിക്കേണ്ട വിഷയം പറഞ്ഞു കൊടുത്തു. തഫക്കർത്തു ഫീ ദഹാബി ഉംറി, എന്റെ വയസ്സിങ്ങനെ പോവുകയാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. വക്കില്ലത്ത് അമലി, എന്റെ അമലൊക്കെ വളരെ കുറവാണല്ലോ എന്ന് ചിന്തിച്ചു. എനിക്ക് കരച്ചിൽ വന്നു. വക്തിറാബു അജലി, എന്തായാലും മരിക്കണ ദിവസം അടുത്തു വരികയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്നാണ്. അപ്പൊ ചിന്തിക്കാന്ന് പറഞ്ഞാൽ എന്തുള്ളു? നിങ്ങൾ ഒരു വിഷയത്തെ മനസ്സിലിട്ട് അതിനെപ്പറ്റി എങ്ങനെ എന്ത് ചെയ്യുക, അതന്നെ ആ വിഷയത്തിൽ നിന്ന് പോവാതെ മനസ്സിനെ അതിനെ കേന്ദ്രീകരിച്ച് നിർത്തുന്നതിനാണ് ചിന്ത എന്ന് പറയുക. തഫക്കുർ ഹുവ തസറുഫുൽ ഖൽബ് ഫീ മഅാനിയിൽ അഷ്യ ലിദർക്കിൽ മത്ലൂബ്, ഒരു കാര്യത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊരു വിഷയത്തിലാണുള്ളത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അസുൽ ഖൈറി വശ്ശർ മിൻ ഖിബലി തഫക്കുർ, എല്ലാ നന്മയുടെയും തിന്മയുടെയും അസൽ ചിന്തയാണെന്ന്. എന്തെങ്കിലും തോന്നിയാസങ്ങൾ ഒരാൾ ചെയ്യണമെങ്കിൽ അത് അവൻ്റെ ഒരു ചിന്തയിൽ വന്നതാണ്. ഒരു നന്മക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ചിന്തയിൽ വന്നതാണ്. ആലോചിക്കാതെ ഒരു തിന്മയും ചെയ്യുന്നില്ല, ഒരു നന്മയും ചെയ്യുന്നില്ല എന്നാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങളെ കൂടെ അദ്ദേഹം നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അൽ ഫിക്റു ഫി മസാലിഹിൽ മഖാ, പടച്ചോ എൻ്റെ പരലോകം എന്താവും, ഒക്കെ നമ്മുടെ മനസ്സിലുള്ളത് തന്നെയാണ്. പക്ഷെ ഒന്ന് സമയം കൊടുത്ത് നമ്മൾ ആലോചിക്കും, എൻ്റെ പരലോകം എന്താവും, ഞാൻ എന്തെങ്കിലും മഹാപാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, ഇത്തരം ശിർക്കും സംഭവിച്ചു പോയിട്ടുണ്ടോ, ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയ്ക്കും വിരുദ്ധമായി എന്തു ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്ക് അവിടെ ഗുണകരമായി തീരുന്ന എന്തെങ്കിലും നന്മകൾ ആത്മാർത്ഥമായി ഞാൻ ചെയ്തിട്ടുണ്ടോ. വത്തുർക്ക് ഇജ്തിലാബി, ആ പരലോകത്തെ നന്മ വരുത്താൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോ ഞാൻ എത്ര കാലം ഉണ്ടാവും ഇവിടെ, ആ സമയത്തിനുള്ളിൽ എൻ്റെ പരലോകം മെച്ചപ്പെടുത്താൻ ആവശ്യമായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്.
നാളെ പരലോകത്ത് ചെല്ലുമ്പോളേ എനിക്ക് പ്രതികൂലമാകാൻ സാധ്യതയുള്ളത് എന്താണ്? എന്റെ കഴിഞ്ഞ കാലം, എന്റെ യുവത്വം, എന്റെ വാർദ്ധക്യം, എന്റെ മധ്യവയസ്കത, അന്നൊക്കെ ഞാൻ ചെയ്ത വല്ലതും വലിയ പ്രശ്നം എനിക്ക് പരലോകത്ത് ഉണ്ടാക്കൂ എന്ന് ചിന്തിക്കാൻ, നിരാശപ്പെടാനല്ല, കർമ്മങ്ങളിൽ നിന്ന് പുറത്തു പോകാനല്ല, മാനസിക അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിക്കാനല്ല, ബുദ്ധിപരമായ അള്ളാഹുവിന്റെ പാപമോചനത്തെയും അനുഗ്രഹത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടന്നെ ഇനി എനിക്ക് പ്രതികൂലമാകുന്ന ഈ തിന്മകളൊക്കെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും, എങ്ങനെയെന്ന് എനിക്കൊന്ന് വൈനൊക്കെ രക്ഷപ്പെടാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതാണ് മറ്റൊന്ന് പറഞ്ഞത്, ഫിക്റുൻ ഫീ മസാലിഹി ദുനിയ, ദുനിയാവിന്റെ നന്മകൾ. വെറുതെ ഇങ്ങനെ എന്തോ ഒരു കച്ചവടം, ഒരു ജോലി, ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നടക്കുക, അത് ഗുണത്തിലാണോ ദോഷത്തിലാണോ നഷ്ടത്തിലാണോ ലാഭത്തിലാണോ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ നേരം വെളുത്ത പോവുക, വൈകുന്നേരം വരിക, അങ്ങനെ പോരാന്ന്. നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലവത്താണോ നിനക്ക് എന്ന് നീ ചിന്തിക്കണം. ഒരുപക്ഷെ നീ ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്താൽ ഇന്നത്തേതിനേക്കാളും മെച്ചം നിന്റെ ഈ അധ്വാനങ്ങൾക്ക് വരുത്താൻ പറ്റും. ഇപ്പൊ ചെയ്യുന്ന അധ്വാനം ചെയ്താൽ മതിയാവും, പക്ഷെ ഇതിനേക്കാളും മെച്ചപ്പെട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തുർക്കി തഹ്സീലിക, അതെങ്ങനെ കരസ്ഥമാക്കാമെന്ന് നീ ചിന്തിക്കണം. വഫിക്കറുൻ ഫീ മഫാസിദ് ദുനിയ, ദുനിയാവിൽ നമുക്ക് കുഴപ്പമുണ്ടാകേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഭക്ഷണക്രമങ്ങൾ ശരിയാണോ, നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയുണ്ടോ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ദാമ്പത്യം എങ്ങനെ ഇരിക്കുന്നു, എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിൽ കുഴപ്പമുണ്ടെങ്കിൽ അതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിക്കണം. ആലോചിക്കാത്തവന് നന്മയുടെയോ തിന്മയുടെയോ ഒരു മാറ്റവും ജീവിതത്തിൽ വരുത്താൻ കഴിയുകയില്ല എന്ന് സുഹൃത്തുക്കളെ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് ഖുർആനാണല്ലോ. വിശുദ്ധ ഖുർആൻ നമ്മളൊന്നും വളരെ ഗൗരവത്തോടു കൂടി എടുക്കുന്നില്ല. അത് ഖുർആനിലെ ആയത്തുകൾ എടുത്ത് അതിന്റെ ശരിയായ വ്യാഖ്യാനങ്ങൾ നോക്കി മലയാളത്തിൽ കിട്ടുമല്ലോ. ഇടയ്ക്ക് ഒരു ദിവസം അള്ളാഹുവിന്റെ ഒരു വചനത്തെ കുറിച്ച് ചിന്തിക്കാൻ ഉറങ്ങുന്നതിനിടക്ക് നമുക്ക് പറ്റണ്ടേ? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്ത് അൽ ബക്കറ 266-ാമത്തെ ആയത്താണ്. ആലോചിക്കാൻ മാത്രമല്ല ഒരായത്താണ്, എത്ര മനോഹരമാണ് അറിയുക. കുറെ കാലം ഇവിടെ ജീവിച്ചിട്ട് നല്ലതൊക്കെ കുറെ ചെയ്യുന്നുണ്ട് എന്ന് ഇങ്ങനെ വിചാരിച്ചു പോയി, പക്ഷെ അതൊന്നും ഇത്ര ഫലവത്തായിട്ടല്ല ഒന്നും ദീനിയായി ജീവിച്ചത്. അവന്റെ പരലോകത്തുണ്ടാവുന്ന നഷ്ടബോധത്തെ കുറിച്ച് പറയാണ് ഈ ആയത്ത്. ഇത്ര മനോഹരമാണ്, ഇരുന്ന് ആലോചിക്കാൻ മാത്രം. ആയത്തൊന്നും അറിയില്ലെങ്കിലും ഈ ആശയം കിട്ടിയാൽ മതി. അഥവാ നിങ്ങൾക്ക് ആരെങ്കിലും പിന്നെ ആഗ്രഹിക്കുന്നുണ്ടോ, അൻതക്കൂര ലഹു ജന്ന, ഒരു തോട്ടം ഉണ്ടാകുക, ഒരു ഈത്തപ്പനത്തോട്ടം അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം, വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല, ഇവിടെ ഇങ്ങനെ നദിനെ ഇവിടെ ഇങ്ങനെ ഒഴുകുകയാണ്, നനച്ചു കൊടുക്കേണ്ടതില്ല, സമൃദ്ധമായ വെള്ളം. പിന്നെ എല്ലാ പഴങ്ങളുമുണ്ട്, മുന്തിരി ഈത്തപ്പഴം മാത്രമല്ല, ഇടവിളകളായി പല പഴങ്ങളുമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യോ, അതിനെങ്ങനെ പരിപോഷിപ്പിച്ച് അതിനെങ്ങനെ പരിചരിച്ച് നേരം വെളുക്കുമ്പോൾ ഒരു കൈക്കോട്ട് കൊടുത്തായി പോവും, അതെന്നെ ചിന്ത, അതെന്നെ ആലോചന, അങ്ങനെ അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അങ്ങനെ അവസാനം വയസ്സായി, വയസ്സായി നോക്കുമ്പോ എന്താ നിങ്ങൾ, വയസ്സായപ്പോഴാണ് ഈ തോട്ടം ഏറ്റവും ആവശ്യം. ഇനി അധ്വാനിക്കാനൊന്നു പോയി, അപ്പൊ ഈ തോട്ടം കൊണ്ട് ജീവിക്കാലോ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് സമാധാനിക്കാണ്. പിന്നെ ദുർബലരായ കുട്ടികളുണ്ട്, അപ്പൊ ഞാൻ മരിച്ചാലും എന്റെ കുട്ടിയൊക്കെ ഒരു വരുമാനമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്രതീക്ഷ നിറഞ്ഞു നിൽക്കുന്ന സമയം ആ സമ്പത്തിനെ കുറിച്ച്. അപ്പൊ എന്താ സംഭവിച്ചത്? അപ്പോൾ തീയുള്ള ഒരു കാറ്റ് വന്നു, തീയുള്ള കാറ്റ് വന്നിട്ട് ആ തോട്ടത്തെ മുഴുവനും കരിച്ചു കളഞ്ഞു. ഇതാണ് റിയായിൽ ആത്മാർത്ഥതയില്ലാതെ പ്രതിഫലാഗ്രഹമില്ലാതെ നന്മയും തിന്മയുമാണോ എന്ന് പ്രമാണങ്ങൾ നോക്കാതെ തൻ്റെ നന്മ ദീനീ ജീവിതം ഫലവത്താണോ എന്ന് നോക്കാതെ പ്രതീക്ഷയോടെ അങ്ങനെ പോകുന്നതാണ്. മരിക്കാൻ നേരത്ത് നോക്കുമ്പോൾ എന്താ അറിയോ, ഈ അമലൊന്നും ഉണ്ടാവില്ല. ശിർക്ക് കൊണ്ട് ബാത്തിലായി പോയ, ബിദഅത്തുകളെ കൊണ്ട് വിഷം കലർന്നു പോയ, റിയാഗ് കൊണ്ട് സ്വീകരിക്കപ്പെടാതെ പോയ നന്മകൾ ആ തോട്ടം തീക്കത്തേണ്. അയാൾ മരിച്ചു പോകുമ്പോൾ മക്കൾക്കുണ്ടാകുമെന്ന പ്രതീക്ഷ, വാർദ്ധക്യത്തലിക്ക് തുണയാകുമെന്ന പ്രതീക്ഷ അതില്ലാന്നാണ്. എത്ര മനോഹരമായ ഉപമയാണ്! വെറുതെ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഈ ജീവിതം എനിക്ക് ഫലപ്രദമാകുമോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഉപമ. കദാലിക യുബയ്യിനുല്ലാഹു ലകുമുൽ ആയത് ലഅല്ലകും തതഫക്കറൂൻ. അപ്രകാരമാണ് അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. എത്രയെത്ര ആയത്തുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ആലിമ്രാനിലെ ആയത്ത്, ഇഹലോകത്തെ കുറിച്ച് എത്ര മനോഹരമായ ഉപമകൾ. ഇന്നമാ മതലുൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാത്തുൽ അർള്.
مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت ظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا الله ഒരു തോട്ടത്തിന്റെ ദുരിയാവിലെ ഉദാഹരണം പറയണം ദുനിയാവിലെ ഉദാഹരണം ഒരു തോട്ടത്തിന്റെ ഉപമ തോട്ടം ഇങ്ങനെ നല്ല സമൃദ്ധമായി വരുന്നതുപോലെ ജീവിതം ഇങ്ങനെ പച്ച പിടിക്കണ പോലെ നമുക്ക് തോന്നും പക്ഷേ എന്താരെ മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്നത് ഇതൊക്കെ മൊത്തം ആ തോട്ടം നശിച്ചു പോകുന്നതുപോലെ ഈ ജീവിതം ഫലമില്ലാതായി തീരുന്നതിനെക്കുറിച്ച് നീ ആലോചിക്കാണ് പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അല്ലാഹു അല്ലദി റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൂന തൂണില്ലാതെ ഈ ആകാശത്തെ ഈ മഹാവാന ലോകങ്ങളെ ഗോളങ്ങളെ നക്ഷത്രങ്ങളെ ഉയർത്തി വെച്ച അല്ലാഹു എത്രയെത്ര അനുഗ്രഹങ്ങളെക്കുറിച്ചും ആണ് അല്ലാഹു പറയുന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് റിസാലത്തിനെക്കുറിച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ച് ഖുർആൻ ചോദിക്കുന്നത് ഒരു ചോദ്യം മാത്രം മതി ലാ യസ്തവി അസ്ഹാബുൽ നാരി വ അസ്ഹാബുൽ ജന്ന നരകക്കാരും സ്വർഗക്കാരും സമമാകും ആലോചിക്കാം ഖുർആൻ നമ്മോട് ചോദിക്കണം ആലോചിക്കാൻ വേണ്ടി ചോദിക്കണ ചോദ്യമാണ് സ്വർഗക്കാരും നരകക്കാരും സമമാകുമോ രണ്ടുകൂട്ടരും ഒരേപോലെയാവും ഞാൻ സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങളാണോ നരകത്തിന്റെ പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കാം അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ സ്വർഗക്കാർ വിജയിക്കും സ്വർഗക്കാർ വിജയിക്കും എന്നിട്ട് അല്ലാഹുവിന്റെ പ്രമാണം പറയാണ് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശ്യത്തില്ലാ ഈ ഖുർആൻ ഒരു പർവ്വതത്തിൽ ഇറങ്ങാണെങ്കിൽ അത് പൊട്ടിപ്പിളരുന്നു അപ്പോൾ നല്ല പച്ചയായ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ എന്തൊക്കെ അലയോലികൾ സൃഷ്ടിക്കണം ഈ ഖുർആൻ അപ്പോൾ ഖുർആനെ കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും ഉൾക്കൊള്ളുവാൻ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാകണം എന്നാ പറയുന്നത് പക്ഷെ പലപ്പോഴും ചിന്തകൾ നമ്മുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല വിശ്വാസം നിഷേധിക്കാനാണ് പല ആളുകൾ ഓരോന്നിൽ എന്തെങ്കിലുമൊക്കെ വൈരുദ്ധ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് കണ്ടുപിടിക്കാൻ ആൾക്കാർ പറയുന്നത് എല്ലാം ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടും ഒരു ചെറിയ സംശയമുള്ള ഉദാഹരണം വലാ തസറു വാസിറത്തും വിസറു ഉഖ്ര ഒരുത്തൻ്റെ പാപഭാരവും വേറൊരാൾ പേറുകയില്ല ഈ ആയത്ത് ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് അപ്പോൾ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു എന്താ ഹദീസ് നിങ്ങൾ അൽ മയ്യിത് യുഅദ്ദബു ബിബുക്കായി അഹ്ലിഹി അലൈഹി ബന്ധുക്കൾ കരഞ്ഞാൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന ഈ ആയത്തിന് എതിരാണല്ലോ ഇത് അല്ലേ അപ്പോൾ മനസ്സിൽക്ക് വന്ന ചിന്ത അങ്ങനത്തെ ചിന്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഇതൊക്കെ ശരിയല്ലാതാവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ളൊരു തോന്നല ഏ മയ്യത്തിനെ എങ്ങനെ ശിക്ഷിക്കാൻ മയ്യത്തിന് ശിക്ഷിക്കാൻ പറ്റും കുടുംബക്കാർ കരഞ്ഞതിന് എങ്ങനെ മയ്യത്തിനെ ശിക്ഷിക്കാം അപ്പോൾ പണ്ഡിതന്മാർ ആലോചിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ഇതാക്കാനൽ മയ്യത്ത് റാദിയൻ ബിന്നിയാഹ ഞാൻ മരിച്ചാൽ എൻ്റെ ബന്ധുക്കൾ കരയണം എന്ന ഒരു മനസ്സോടുകൂടെയാണ് അയാൾ മരിച്ചതെങ്കിൽ എന്ത് ചെയ്യും അയാൾക്ക് ശിക്ഷ കിട്ടും നമ്മൾ മരിച്ചിട്ടുണ്ടാകുന്ന ബിദാത്തുകൾക്കൊക്കെ നമ്മൾ ഉത്തരവാദിയാണോ എന്ന് ചോദിക്കും നമ്മൾ മരിച്ചാൽ അവിടെ ബിദാത്ത് ഉണ്ടാകരുത് നമ്മൾ ആഗ്രഹിക്കണം അതിന് നടപടിക്രമങ്ങൾ വേണം ഒരാളെങ്കിലും പറഞ്ഞേക്കുക ഞാൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് എനിക്ക് ആ മയ്യത്ത് നിസ്കാരമൊക്കെ നിസ്കരിച്ച് തസ്ബീഹത്തൊക്കെ ചൊല്ലിയാകും മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഉത്തരവും ചോദ്യോത്തരവും ഒന്നും കബർക്ക് പറഞ്ഞേരെ തൽക്കീനോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വെച്ചു അതിൻ്റെ ഒരു വസിയത്താണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെടും അങ്ങനെ ഒരു ആഗ്രഹം അയാൾക്ക് വേണം മനസ്സിലൊരു ആഗ്രഹം വേണം അപ്പോൾ മാറത്തടിച്ച് നിലവിളിച്ച് കരയുന്ന ഒരവസ്ഥ ജാഹിലിയത്ത് എൻ്റെ മരണശേഷം സംഭവിക്കരുത് എന്ന് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല അവർ കാരണം അവർ കുറ്റം കിട്ടൂല അപ്പോൾ അതിനുശേഷം എൻ്റെ മരണക്രിയകളിൽ വിദഅത്തുകളും അന്ധവിശ്വാസങ്ങളും ജാഹിലിയത്തും വരാതിരിക്കാൻ എൻ്റെ പരിശ്രമം ഉണ്ടെങ്കിൽ എനിക്ക് കുറ്റം ഉണ്ടാവില്ല ഞാൻ പരിശ്രമിച്ചിട്ടില്ലെങ്കിലോ എനിക്ക് കുറ്റം ഉണ്ടാവും അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്നാണ് മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല അപ്പോൾ സത്യത്തിൽ ആയത്തുകളും ഹദീസുകളും ഒക്കെ ബുദ്ധി ഉപയോഗിച്ച് അനുകൂലമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കി വസ്വാസം ഉണ്ടാക്കി നമ്മുടെ വിശ്വാസങ്ങളെ ദുർബലമാക്കുന്ന ചിന്തകളല്ല വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ചിന്തകൾ സ്വർഗനരക വിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഖബർ ശിക്ഷയെക്കുറിച്ചുള്ള ധാരണകളെ ശക്തിപ്പെടുത്തുന്ന അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഖുർആനിൻ്റെ ആത്മാവിനെ കണ്ടെത്തുന്ന ചിന്തകൾ അത്തരം ചിന്തകളിലൂടെ വിശ്വാസത്തെ ദൃഢീകരിക്കുവാനും ശരിയായ വിശ്വാസികളായി ജീവിക്കുവാനും ബാക്കിയുള്ള ജീവിത സമയങ്ങളെ അല്ലാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും ചിന്തകൾക്കുമായി വിനിയോഗിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ